ഹലോ എവരിവൺ, ഐ വിഫ് ജേനയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടൻസെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എല്ലാ സമയം കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ചേക്കുക. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഐ വിഫിലെ ഏറ്റവും ക്രൂഷ്യലും അവസാന സ്റ്റെപ്പുമായ എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എങ്ങനെ തയ്യാറെടുക്കാം, എംബ്രിയോ ട്രാൻസ്ഫർ വിജയിപ്പിക്കാനുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പ്രധാനപ്പെട്ട പല പോയിൻറ്സും ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോയെന്നിരിക്കാം. അപ്പോൾ നേരിട്ട് വീഡിയോയിലൊക്കെ കിടക്കണം. ഞാൻ പറഞ്ഞല്ലോ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വി എഫിലെ ഏറ്റവും ക്രൂഷ്യനായിട്ടുള്ള സ്റ്റെപ്പാണ്, എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്, ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പുമാണ്. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തലേദിവസം അഡ്മിറ്റ് ആവേണ്ടവരാണ് അഡ്മിറ്റ് ആവുക. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലിൽ, മിക്ക ഹോസ്പിറ്റലിൽ ഒ പി പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ അഡ്മിറ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേക്കും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ബ്ലാഡർ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് പോവുക. വെള്ളം കുടിച്ചിട്ട് പോവുക എന്നുള്ളതല്ല, നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഐ വി എഫ് ലാബിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു കുപ്പി വെള്ളം കൊണ്ടുപോവുക. അതായത് നിങ്ങൾ ആദ്യമേ കുടിച്ച് വയറ് ഫുള്ളാക്കാൻ ശ്രമിക്കാതെ നമുക്കൊരു ടൈം തന്നിട്ടുണ്ടാവുമല്ലോ, ആ ടൈമിൽ ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ യൂറിൻ പാസ് ചെയ്യാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്താൽ കുറച്ചും കൂടി വെള്ളം കുടിക്കണം. അപ്പോൾ അതായത് നമുക്ക് ബ്ലാഡർ ഫുള്ളിറങ്ങണം, എന്നാൽ മാത്രമേ നമ്മുടെ യൂട്രസിൻ്റെ കറക്റ്റായിട്ട് വിസിബിലിറ്റി അവർക്ക് കിട്ടുള്ളൂ. അൾട്രാസൗണ്ട് ഗൈഡഡായിട്ടാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് വിസിബിലിറ്റി കിട്ടണമെങ്കിൽ ബ്ലാഡർ ഫുള്ളായിരിക്കണം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അന്നേ ദിവസം നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുക. നെയിൽ പോളിഷ്, ഫേസ് ക്രീം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഫേസ് വാഷ്, അങ്ങനെ മേക്കപ്പായിട്ടുള്ള ഒരു സംഭവങ്ങളും ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ നാച്ചുറലായിട്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ വേണം ഐ വി എഫ് ലാബിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ക്രാഫ്റ്റിൽ പറയുവാണെങ്കിൽ അവർ നമുക്ക് സസ്റ്റൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അതും കൂടെ കൊണ്ടു ചെല്ലാൻ പറയാറുണ്ട്. കാരണം നമുക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് അവർ സസ്റ്റൻ ടാബ്ലറ്റ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഓരോരോ ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റം പോലെ നടന്നുകൊള്ളട്ടെ. എന്തായാലും കൃത്യസമയത്തിനെ ചെല്ലുക. ഈ പറഞ്ഞ ബ്ലാഡർ ഫുള്ളായിട്ട് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യ ഇല്ലാതെയാണ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. ഒരു 10-15 മിനിറ്റേ എടുക്കത്തുള്ളൂ. നമ്മുടെ ടേൺ വരുമ്പോൾ നമ്മൾ ചെല്ലുക. അപ്പോൾ അവർ ക്ലീൻ ചെയ്തോളും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം സലൈൻ വാട്ടർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യും. അതിനുശേഷം ഒരു സ്പെക്കുലം വെച്ചിട്ട് നമ്മുടെ സെർവിക്സ് അല്പം ഓപ്പൺ ആക്കും. പിന്നെ ഒരു കത്തീഡറിൻ്റെ സഹായത്തോടെ എംബ്രിയോനെ യൂട്രസിലേക്ക് നിക്ഷേപിക്കും. അപ്പോൾ അൾട്രാസൗണ്ട് ഗൈഡായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അൾട്രാസൗണ്ടിൽ നമ്മൾ മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ എംബ്രിയോനെ നിക്ഷേപിച്ചിരിക്കുന്ന പ്ലേസുകൾ, ഈ കത്തീഡറിൽ ലാൻഡ് ചെയ്യുന്നതൊക്കെ നമ്മളെ ഡോക്ടർ കാണിച്ചു തരും. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് കറക്റ്റ് പൊസിഷനിലാണ് ലാൻഡ് ചെയ്യിക്കുക. അപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർക്കാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എംബ്രിയോ ട്രാൻസ്ഫറിൽ എന്തെങ്കിലും പാകപ്പഴ വരുവാണെങ്കിൽ ബുദ്ധിമുട്ട്, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ് ആണെങ്കിലും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യിക്കും, നമ്മളവിടെ കിടക്കാം. അതിനുശേഷം കഴിഞ്ഞിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എന്ന് പറയുക, എംബ്രിയോ ട്രാൻസ്ഫർ സക്സസ് ആക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ പോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് മെഡിസിൻസ് എല്ലാം കൃത്യസമയത്ത് തന്നെ കഴിക്കുക. ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തു തരാം. അതുതന്നെയാണ് ഐ വി എഫിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്ന്. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നതിനും എല്ലാം ഗ്രോത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതിനും എല്ലാം പുറമേ നിന്നുള്ള ഹോർമോൺ സപ്ലിമെൻറ്റ് സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന മെയിനായിട്ട് ഹോർമോണൽ ഇഞ്ചെക്ഷൻസും ടാബ്ലറ്റ്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് സസ്റ്റൻ, ഡിഫസ്റ്റൻ, ഇത് രണ്ടും പ്രൊജസ്റ്റോൺ ടാബ്ലറ്റാണ്. ഇത് രണ്ടും സസ്റ്റൻ വജനിൽ ഇൻസേർട്ട് ചെയ്തിരുന്നു, ഡിഫസ്റ്റൻ മൂന്ന് നേരം കഴിച്ചിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഞാൻ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ, മിഷേൽ എന്ന് പറഞ്ഞ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ഉണ്ട്, അത് ഞാൻ ഡെയിലി 1 വീതം ഞാൻ എടുത്തിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ഉണ്ടാവും മെഡിസിൻ ചാർട്ടിൽ. പിന്നെ എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം എക്കോസ്പിരിൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനോട് എടുത്തിരുന്നു. അതും ഇംപ്ലാന്റേഷൻ സഹായിക്കുന്ന ഒരു ഇഞ്ചക്ഷൻ തന്നെയാണ്. പിന്നെ ഫോളിക് ആസിഡ്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി,
മെയിനായിട്ട് ഇത്രയും ടാബ്ലറ്റ്സാണ് നമ്മുടെ മെഡിസിൻ ചാർട്ടിലുണ്ടാവുക. പിന്നെ ഓരോരുത്തരുടെ ഹിസ്റ്ററി അനുസരിച്ച്, ഡയഗ്നോസിസ് അനുസരിച്ച് ഡോക്ടേഴ്സ് ഓരോരോ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ തൈറോയ്ഡ് ഉള്ളവർക്ക് എന്തായാലും തൈറോയ്ഡ് ഉണ്ടാവും, തൈറോയ്ഡിൻ്റെ മെഡിസിൻ ഉണ്ടാവും. പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഷുഗറിൻ്റെ മെഡിസിൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇത്തരം മെഡിസിൻസ് ആക്കാൻ ഉണ്ടാവുന്നത്. മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. മെഡിസിൻ ഡോസ് ഒന്നുപോലെ വിട്ടുപോകരുത്. ഒന്നില്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സ്പോട്ടിങ് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ അത് സക്സസ്സിന് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻസ് കൃത്യമായിട്ട് കഴിക്കുക. പിന്നെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് കഴിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ നട്ട്സ്, അതായത് ബദാമും വാൾനട്ട്, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്, ഇത് രണ്ടും കഴിക്കുക. പിസ്തയും നല്ലത് തന്നെയാണ്, പക്ഷെ ചിലപ്പോൾ ഷുഗർ ഉപ്പ് കൂടുതലുള്ള ഇത് ഷുഗറല്ല സോറി ഉപ്പ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ ബി പി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക. പിന്നെ പുറമേ നിന്നുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. ബേക്കറി പലഹാരങ്ങൾ, പഞ്ചസാര അധികമായിട്ടുള്ളത്, അതായത് പുറമേ നിന്ന് മേടിക്കുന്നതിലെല്ലാം സാക്കറിൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ആയിട്ട് ഒഴിവാക്കുക. നമ്മളെ എപ്പോഴും നമ്മുടെ നാടൻ ഫുഡ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട്. പിന്നെ നിങ്ങൾ കൃത്യസമയത്ത് കിടന്ന് ഉറങ്ങുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്കായിരിക്കും ഇംപ്ലാന്റേഷൻ സാധ്യത കൂടുക, പ്രഗ്നൻസി ചാൻസസ് കൂടുതൽ. പിന്നെ ടെൻഷൻസ് മാക്സിമം ഒഴിവാക്കുക. ഇതൊക്കെ ഇതിൻ്റെ വഴിക്ക് നടന്നോളും എന്ന് വിചാരിച്ച് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം നല്ല കൂളായിട്ട് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാം അതിൻ്റെ വഴിക്ക് വരും. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാം. പിന്നെ അതിൽ പിന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നതായിരിക്കും, പക്ഷേ നമ്മൾ അധികം ഈ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അധികം മേക്കപ്പ് സാധനങ്ങൾ, കോസ്മെറ്റിക്സ് അധികം ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ചില ഫേസ് ക്രീമിലെല്ലാം നമ്മൾ, ഞാനിതിനു ഒരു വീഡിയോ ഇട്ടാണ് മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് തകർക്കും. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻസി ചാൻസസ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുക, കെമിക്കൽസ് അടങ്ങിയത് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ഹെയർ ഡൈ, ഫേസ് ക്രീം അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അപ്പം പിന്നെ നിങ്ങൾ ഹോട്ട് ബാത്ത് എടുക്കാതിരിക്കുക. ചൂടെന്ന് പറയുമ്പോഴത്തേക്കും ബോഡിയിൽ ഹീറ്റ് കുടിക്കുമ്പോൾ എംബ്രിയോയ്ക്ക് അത് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അല്പം ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഹെവി എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറി ഇറങ്ങാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒന്ന് ക്ഷീണിപ്പിക്കരുത്. നമുക്ക് എപ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ശരീരം ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടയർഡായി കഴിഞ്ഞാൽ എംബ്രിയോ ഇംപ്ലാന്റേഷൻ ബാധിക്കും. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ബസ്, ഓട്ടോ ഇതിലൊന്നും തന്നെ യാത്ര ചെയ്യാതിരിക്കുക. പിന്നെ ടൂ വീലർ നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക. സ്റ്റെപ്പുകൾ അധികം കയറി ഇറങ്ങാതിരിക്കുക. ഇന്ന് നടക്കാം, നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദൂരയാത്ര എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് വീടൊക്കെ അകലുള്ള ആൾക്കാർക്കാണെങ്കിൽ പോകാം, ട്രെയിനോ കാറിനൊക്കെ പോകാം. പക്ഷേ അറ്റ്ലീസ്റ്റ് സ്ട്രെച്ച് ഒരുമിച്ച് യാത്ര ചെയ്യാതിരിക്കുക, നിർത്തി പോവുക. പിന്നെ യൂറിൻ, ആ സമയത്ത് യൂറിൻ ഹോൾഡ് ചെയ്ത് വയ്ക്കാതിരിക്കുക, കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ഇംപ്ലാന്റേഷൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലോങ് യാത്ര ചെയ്യുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം തന്നെ ഞാൻ കവർ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് എംബ്രിയോ ട്രാൻസ്ഫറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കേട്ടിട്ടേ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് ഫോർ വാച്ചിങ്.